സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ വെള്ളിയാഴ്ച കോഴിക്കോട് ജില്ലയിലെത്തും. ആദ്യ സ്വീകരണ കേന്ദ്രമായ മുക്കത്ത് വിപുലമായ ഒരുക്കങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെ എന്ന മുദ്രാവാക്യവുമായി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയ്ക്കാണ് വെള്ളിയാഴ്ച മുക്കത്ത് സ്വീകരണം നൽകുന്നത്. ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമാണ് മുക്കത്ത്. വയനാട്ടിലെ പര്യടനം പൂർത്തിയാക്കിയ ജാഥയെ ജില്ലാ അതിർത്തിയിൽ വെച്ച് സിപിഐഎം നേതാക്കൾ സ്വീകരിക്കും. തുടർന്നാണ് മുക്കത്ത് പൊതുയോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 2 കാസർഗോഡ് നിന്ന് ആരംഭിച്ച 140 മണ്ഡലങ്ങളിലും പര്യടനം നടത്തി 18 തിരുവനന്തപുരത്ത് സമാപിക്കും. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും ജനകീയ പ്രതിരോധം ഉയർത്തുന്നത് കേരള ജനതയെ സജ്ജരാക്കുന്നതിനുമായി സംഘടിപ്പിച്ച ജാഥയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു മാനേജറും കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത, സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ്, സംസ്ഥാന കമ്മിറ്റി അംഗം ജെയ്ക് സി തോമസ്, കെ ടി ജലീൽ എന്നിവർ അംഗങ്ങളുമാണ്. പാർട്ടി ജില്ലാ നേതാക്കളും ജാഥയോടൊപ്പം മുക്കത്ത് എത്തിച്ചേരുന്നുണ്ടെന്നും സ്വാഗത സംഘം ഭാരവാഹികൾ പറഞ്ഞു. മറ്റന്നാൾ രാവിലെ വയനാട് കൽപ്പറ്റയിൽ നിന്നും ജാഥ മുക്കത്തേക്കാണ് വരുന്നത്. അപ്പോൾ തിരുവമ്പാടി നിയോജക മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ സ്വീകരണ കേന്ദ്രം. തിരുവമ്പാടിയിലെ ഇവിടുത്തെ മുക്കത്തെ സ്വീകരണം കഴിഞ്ഞിട്ടാണ് ജില്ലയിലുള്ള മറ്റ് സ്വീകരണങ്ങളൊക്കെ 25-26 തീയതികളിലായി പിന്നീട് നടക്കാൻ പോകുന്നത്. താമരശ്ശേരി ചുങ്കം ഓമശ്ശേരി ഊളപ്പൊയിൽ വഴി അഗസ്ത്യമുടിയിലൂടെ മുക്കത്തേക്ക് വരികയാണ് ചെയ്യുക. മുക്കത്ത് അഭിലാഷ് ജംഗ്ഷൻ മുതൽ ഇപ്പോൾ ഞങ്ങൾ ഈ കരീക്കോട് റോഡിൽ ഹൈവേൻ്റെ സൈഡിലുണ്ടാക്കിയിട്ടുള്ള ഓഡിറ്റോറിയത്തിലേക്ക് ജാഥയെ സ്വീകരിച്ചാനയിക്കും. എന്ന് പറഞ്ഞാൽ റെഡ് വളണ്ടിയർമാരുടെ ഒരു ഗാർഡ് ഓഫ് ഓണർ ജാഥ ലീഡർ തുറന്ന വാഹനത്തിലും അവിടെ വെച്ച് തുറന്ന വാഹനത്തിൽ കയറും. റെഡ് വളണ്ടിയർമാരെ അവിടെ ഞങ്ങൾ നിർത്തി ഒരു ഗാർഡ് ഓഫ് ഓണർ കഴിഞ്ഞതിന് ശേഷം സ്ത്രീകളും അതുപോലെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകളും നിരനിന്ന് മുത്തുക്കുടയും അതുപോലെ തന്നെ നിരവധി വാദ്യഘോഷങ്ങൾ തെയ്യം തറ ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളും വാദ്യഘോഷങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തി ബാൻഡ് വാദ്യങ്ങളും അതുപോലെയുള്ള മറ്റ് സംഗതികളെല്ലാമായിട്ട് അവിടെ നിന്ന് തുറന്ന വാഹനത്തിൽ ജാഥ ലീഡറെയും മറ്റംഗങ്ങളെയും ഈ സ്വീകരണ സ്ഥലത്തേക്ക് ആനയിക്കും. വെള്ളിയാഴ്ച രാവിലെ 10 മുക്കത്ത് ആയിരങ്ങൾ പങ്കെടുത്ത് ജാഥയ്ക്ക് സ്വീകരണം നടത്തുന്നതിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. മുക്കം അഭിലാഷ് ജംഗ്ഷനിൽ നിന്ന് വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും ചോപ്പ് വളണ്ടിയർമാരുടെയും അകമ്പടിയോടെ ജാഥ ലീഡറെ തുറന്ന വാഹനത്തിൽ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ആനയിക്കും. ജാഥ ലീഡർ ചോപ്പ് വളണ്ടിയർമാരുടെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമാണ് സംസ്ഥാന പാതയ്ക്ക് സമീപം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലേക്ക് എത്തിച്ചേരുക. രക്തസാക്ഷി കുടുംബങ്ങൾ, പഴയകാല പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ പ്രത്യേകം ക്ഷണിതാക്കളായും സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കും. ഇപ്പോൾ പരിപാടിയിൽ ഞങ്ങൾ പലരെയും ക്ഷണിച്ചിട്ടുണ്ട്. ജാഥ അംഗങ്ങളെ മാത്രമല്ല, ഇവിടെ നാട്ടിലുള്ള ഞങ്ങളുടെ പഴയകാല പ്രവർത്തകരെ ക്ഷണിച്ചിട്ടുണ്ട്. രക്തസാക്ഷികളായിട്ടുള്ള കുറച്ച് ആളുകളുടെ കുടുംബങ്ങൾ നമ്മുടെ ഈ മണ്ഡലത്തിലുണ്ട്. അവരെ പരിപാടിക്ക് പ്രത്യേകമായി ക്ഷണിച്ചിട്ടുണ്ട്. വിവിധ സാമൂഹ്യ വിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. കുറേ ആളുകൾ ഇതിൽ പരിപാടിയിൽ പങ്കെടുക്കുക, വിവിധ തുറകളിൽ പ്രാഗൽഭ്യമുള്ള ആളുകളെയൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അവരെല്ലാം എത്തിച്ചേരുന്നതിനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 15,000 ആളുകൾ പങ്കെടുക്കുന്ന സ്വീകരണ പരിപാടിയാണ്. 15,000 ആളുകളെ അണിനിരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ രൂപീകരിച്ച സ്വാഗത സംഘത്തിൻ്റെയും വിവിധ പാർട്ടി കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ ടി വിശ്വനാഥൻ, ചെയർമാൻ ലിൻഡോ ജോസഫ് എം എൽ എ, ട്രഷറർ വി കെ വിനോദ്, വി വസീഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.